കഥ ചൂണ്ട, രചന റോയ് വരകുകാല, ശബ്ദാവിഷ്കാരം ദിയ റോയ്. മഹാമാരികളുടെ കാലത്ത് മനുഷ്യൻ നാലു ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ലോകത്ത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കഥയാണ് ചൂണ്ട എന്ന രചനയിലൂടെ കഥാകാരൻ നമ്മളോട് പറയുന്നത്. എങ്ങനെ ഞാനും നീയും എന്ന വകഭേദമില്ലാതെ നമ്മളായി നമ്മൾ ജീവിച്ചിരുന്ന കാലത്തു നിന്നും മനുഷ്യൻ മാറ്റപ്പെട്ടുവെന്നും ലാഭമെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് അവൻ ആയിത്തീർന്നുവെന്നും കഥാകാരൻ ഈ കഥയിലൂടെ നമ്മളോട് പറയുന്നു. ഇരകളും വേട്ടക്കാരും മാത്രമായി മാറിയ മനുഷ്യൻ വേട്ടക്കാരനാരെന്നറിയാതെ ഭയചകിതരായി മാറുമ്പോൾ അവൻ ചെയ്തുകൂട്ടിയ പാതകങ്ങളുടെ സ്വാഭാവിക നീതി പോലെ മഹാമാരികളും പ്രളയങ്ങളും അവൻ്റെ ജീവിതം പുഴുക്കളുടേതുപോലെയാക്കി തീർക്കുന്നു. ചൂണ്ടയൊരുക്കി ഇരകളെ കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം തന്നെ ചൂണ്ടകളിൽ കോർക്കപ്പെടുന്നു. ലോകം മുഴുവൻ ഒറ്റ കച്ചവട കേന്ദ്രമായി മാറ്റപ്പെടുമ്പോൾ ലാഭമെന്ന ചൂണ്ടയിൽ കോർക്കപ്പെടുന്ന മനുഷ്യജീവിതം വരികളിൽ കുറിച്ചിടുവാൻ കഥാകാരന് ഈ രചനയിൽ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ദുരമൂത്ത മനസ്സാണ് മഹാമാരികൾക്കും പ്രളയങ്ങൾക്കും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമെന്ന് ഈ രചനയുടെ എഴുതാപ്പുറങ്ങളിൽ നിന്ന് വായനക്കാർക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. കഥ ചൂണ്ട. ഇത് ഇരയെ കുരുത്ത് ഇരയെ കുരുക്കുന്നവരുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടിക്കൊടുക്കുന്നവരുടെയും ഇടനിലക്കാരുടെയും ചൂണ്ടയിൽ കുരക്കപ്പെട്ട് ഇരകളാകുന്നവരുടെയും കൂടി കഥയാണ്. അതിജീവനത്തിനു വേണ്ടിയുള്ള മത്സരം മനുഷ്യനെ വേട്ടയാടുന്നവരും ഇരകളുമെന്ന വിധത്തിൽ രണ്ടായി തിരിച്ചിരിക്കുന്നു. സ്നേഹമെന്ന ചിന്തയിൽ നിന്ന് ലാഭമെന്ന ഒറ്റ വാക്കിലേക്ക് ലോകം ചുരുക്കപ്പെട്ടിരിക്കുന്നു. ആരുടെയൊക്കെയോ ചൂണ്ടയിൽ കുരുക്കപ്പെടുന്ന ഇരകളായി ജീവിതങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. നാം അറിയാതെ എന്നെയും നിങ്ങളെയും കാത്ത് എവിടെയോ ഒരു ചൂണ്ട ഒരുങ്ങുന്നുണ്ട്. അതേസമയം നമ്മളും ആർക്കോ വേണ്ടി ചൂണ്ടകൾ ഒരുക്കുന്നുണ്ട്. ഒരേ സമയം ഞാനും നിങ്ങളും വേട്ടക്കാരനും ഇരകളുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ മത്സരം? നാളെ എന്താകുമെന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തിനു വേണ്ടിയോ? പണ്ട്, വളരെ പണ്ട്, ഇരകളും വേട്ടക്കാരുമില്ലാത്ത ഒരു ഗ്രാമമായിരുന്നു അത്. ഞാനും നീയും എന്ന തിരിച്ചു വ്യത്യാസമില്ലാത്തൊരു ഗ്രാമം. എന്റെയും നിന്റെയും പ്രശ്നം നമ്മുടേത് മാത്രമായിരുന്ന ഒരു നാട്ടിൻപുറം. പേരെന്തുമാവട്ടെ, ജീവിതങ്ങൾ എവിടെയും തനിയാവർത്തനങ്ങൾ മാത്രമാകുമ്പോൾ പേരിനെന്ത് പ്രസക്തി? അവിടെ മനുഷ്യർ പകലന്തിയോളം മണ്ണിൽ പണിയെടുത്ത് 60ഉം 80ഉം 100ഉം മേനി വിളവെടുത്ത് ഉള്ളത് ഇല്ലാത്തവന് പങ്കുവെച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു വന്നു. അവിടെ വേട്ടക്കാരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇരകളും. അവിടെ കളപ്പുരകളുണ്ടായിരുന്നില്ല, സൂക്ഷിപ്പുകളും ഉണ്ടായിരുന്നില്ല. ആ നാട് മുഴുവൻ സ്നേഹത്തിന്റെ വിശുദ്ധി നിറഞ്ഞു നിന്നിരുന്നു. ആ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെയും കളപ്പുരകളില്ലാത്തതിനാൽ ആ ഗ്രാമത്തിന് പുറത്ത് ദൂരെയുള്ള നഗരത്തിലെ കച്ചവടക്കാർക്കായിരുന്നു വിറ്റഴിച്ചിരുന്നത്. നഗരത്തിലെ കച്ചവടക്കാരാവട്ടെ, പതിയെ പതിയെ അവരുടെ കച്ചവടങ്ങളുടെ സൗകര്യത്തിനായി ആ ഗ്രാമത്തിലേക്ക് കുടിയേറി. അവർ ഒരുക്കിയ ചൂണ്ടയിൽ ഗ്രാമവാസികൾ കോർക്കപ്പെടുകയായിരുന്നു. നഗരത്തിലെ കച്ചവടക്കാർ വേട്ടക്കാരായിരുന്നുവെങ്കിൽ ഗ്രാമവാസികൾ ഇരകളായിത്തീർന്നു. പതിയെ പതിയെ ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധി ഒരു നഗരത്തിൻ്റെ തിടുക്കത്തിലേക്ക് വളർന്നു. മണ്ണും പെണ്ണും പൊന്നും ആ ഗ്രാമത്തിൻ്റെ സ്വന്തമായ സർവ്വതും നഗരത്തിൻ്റെ തിന്മകളുമായി കലർത്തപ്പെട്ടു. കൂട്ടിക്കൊടുക്കുന്നവരും ഇടനിലക്കാരും അവിടെ രംഗപ്രവേശം ചെയ്തു. ഗ്രാമവാസികളായിരുന്നവർ പോലും സ്നേഹത്തിൻ്റെ വിശുദ്ധി മറന്ന് ലാഭത്തിൻ്റെ ചിന്തകളിലേക്ക് ഒതുങ്ങി. ആദ്യമാദ്യം ഇരകളായിരുന്നവർ വേട്ടക്കാരായി പരിണമിച്ചു. ഒരു നരകമായി മാറിയ ആ ഗ്രാമത്തിൽ കളപ്പുരകൾ നിർമ്മിക്കപ്പെട്ടു. സൂക്ഷിപ്പുകൾ അധികമായപ്പോൾ കള്ളന്മാരുടെ വിഹാര കേന്ദ്രമായി അവിടെ മാറ്റപ്പെട്ടു. ആർക്കും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരുപാട് മുഖംമൂടികൾ മാത്രമായി അവിടുത്തെ ജനത മാറി. സംസ്കാരവും ഭാഷയും പോലും കലർപ്പുള്ളതായി തീർന്നു. വേട്ടക്കാരുടെ ചൂണ്ടയിൽ കൊരുക്കപ്പെട്ട ഇരകൾ
തങ്ങൾ വീണ് ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചൂണ്ടയിൽ ഇരകളെ കുരുക്കുന്ന ഇരകളായിത്തീർന്നു. നഗരമായി മാറിയ ആ ഗ്രാമത്തിലെ സർവ്വതും വെറും ചരക്കുകൾ മാത്രമായി തീർന്നു. ഓരോ മനുഷ്യരുടെയും ദൈന്യതകൾ പോലും ചൂഷണം ചെയ്യപ്പെട്ടു. ലാഭമെന്ന ചൂണ്ടയിൽ കുരുക്കപ്പെടുന്ന ഇരകളായി ദൈവങ്ങൾ പോലും മാറി. വായുവും വെള്ളവും മലിനമാക്കപ്പെട്ടു. തിന്മകളുടെ വിളനിലമായി അവിടം മാറ്റപ്പെടുകയായിരുന്നു. സ്വന്തം ശരീരം വിറ്റഴിക്കുന്ന അബദ്ധ സഞ്ചാരിണികൾ അവിടുത്തെ നിത്യ കാഴ്ചകളായി മാറി. സ്വർഗമായിരുന്ന ആ ഗ്രാമം നരകമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജീവിതം ദുഷ്കരമായി തീർന്നു. ജീവിതം വെട്ടിപ്പിടിക്കാൻ മനുഷ്യർ കോർത്ത ചൂണ്ടയിൽ അവൻ്റെ ജീവിതം തന്നെ കോർക്കപ്പെടുകയായിരുന്നു. അവൻ്റെ പ്രവൃത്തിയുടെ ഫലമായ സ്വാഭാവിക നീതി അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. പ്രളയവും വരൾച്ചയും മഹാമാരികളും കൊണ്ട് അവിടം നിറഞ്ഞു. ലാഭമെന്ന ചൂണ്ടയിൽ ലോകം മുഴുവൻ കോർക്കപ്പെടുകയായിരുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ എന്ന വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ഒറ്റ കച്ചവട കേന്ദ്രമായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ എങ്ങും തിന്മയുടെ സ്വാഭാവിക നീതിയായ മഹാമാരി കൊണ്ട് നിറഞ്ഞു. തെരുവുകൾ ശൂന്യമാക്കപ്പെട്ടു. മനുഷ്യർ പുഴുക്കളെ പോലെ എങ്ങും മരിച്ചു വീണുകൊണ്ടേയിരുന്നു. മരിച്ചു വീഴാത്തവർ ഭയചകിതരായി ആത്മരക്ഷാർത്ഥം മഹാമാരിയുടെ ചൂണ്ടയിൽ കോർക്കപ്പെടാതിരിക്കുവാൻ നാല് ചുവരുകൾക്കുള്ളിലേക്ക് ഒതുങ്ങി.